മെൻസ് ഗ്രൂമിങ്ങിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെയർ കെയർ എന്ന് പറയുന്നത്. പലപ്പോഴും ഹെയർ ഗ്രൂമിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ ഹെയർ കെയറിനെ പറ്റിയോ വലിയ രീതിയിൽ ചിന്തിക്കാതെ ഹെയറിനെ വളരെയധികം ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും കോളേജ് സ്റ്റുഡൻസിനും അല്ലെങ്കിൽ വർക്കിനൊക്കെ പോകുന്ന സമയത്തൊക്കെ നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഹെയർ കെയറിന് ഒരുപാടധികം സമയം വേണമെന്നൊരു ധാരണയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത്രയും അധികം സമയമൊന്നും ചെലവഴിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ഹെയറിനെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ സാധിക്കും. ഹെയർ നല്ല രീതിയിൽ കെയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരുപാടധികം പ്രശ്നങ്ങൾ ഹെയറുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. പല ആളുകൾക്കും മെയിൽ പേറ്റൻറ്റ് ബാൽനസ് പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി നമ്മുടെ മുടിയെ കെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആവശ്യമായ പ്രോട്ടീനൊന്നും നമ്മൾ നമ്മുടെ ഹെയറിന് നൽകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ഒരുപാടധികം പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഹെയർ കെയറുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് അവോയ്ഡ് ടച്ചിങ് ഹെയർ. പലപ്പോഴും നമ്മൾ പോലും അറിയാതെ ഇടയ്ക്കിടെ നമ്മുടെ മുടി നമ്മൾ കൈകൾ കൊണ്ട് സെറ്റാക്കാറൊക്കെയുണ്ട്. അത് വളരെ അധികമായിട്ട് മാറുന്ന സമയത്ത് എന്താണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ ചേർന്ന് നമ്മുടെ മുടിയിൽ ഡാൻഡ്രഫ് ക്രിയേറ്റ് ചെയ്യുകയും അത് നമുക്ക് പിന്നീട് ബാൽനെസ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നമുക്ക് പലപ്പോഴും ഒരു ബാഡ് ഹെയർ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ളൊരു ഹാബിറ്റ് കോസ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ശീലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇടയ്ക്കിടെ കൈകൾ കൊണ്ട് നമ്മുടെ മുടിയിൽ ടച്ച് ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ ഹെയറിന് നല്ലതല്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഒരുപാടധികം ഡാൻഡ്രഫും അതുപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ നമ്മുടെ മുടിയിൽ വന്ന് പറ്റിപ്പിടിക്കാനും അത് പിന്നീട് ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ കോസ് ചെയ്യാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തതായി 217 പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് 217 പ്രിൻസിപ്പിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരാഴ്ചയിൽ 2 പ്രാവശ്യം ഷാംപൂ യൂസ് ചെയ്ത് നമ്മളുടെ ഹെയർ നല്ല രീതിയിൽ വാഷ് ചെയ്യുക, ഒരാഴ്ചയിൽ 1 പ്രാവശ്യം നല്ല രീതിയിൽ തല ഓയിലിംഗ് ചെയ്യുക, അതുപോലെ ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് ഹെയർ ഗ്രോത്ത് സെറം എന്നുള്ളത് യൂസ് ചെയ്യാവുന്നതാണ്. എവിടെയാണ് ഈ ഒരു ഹെയർ ഗ്രോത്ത് സെറത്തിൻ്റെ പ്രാധാന്യം വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരാം. അതായത് നമ്മളുടെ കൈകൾ കൊണ്ട് മുടിയെ തൊടുന്ന സമയത്തും കോംബ് ചെയ്യുന്ന സമയത്തും ഒക്കെ മുടിയുടെ കോൺസെൻട്രേറ്റ് എന്നുള്ളത് ഹെയർ ഫോളിക്കിൾസിൻ്റെ കോൺസെൻട്രേറ്റ് കുറയാനായി സാധ്യതയുണ്ട്. ഇത് കാരണം തന്നെ നമുക്ക് ഹെയർ ഫോളും മെയിൽ പാറ്റേൺ ബാലൻസും വന്നേക്കാം. പലപ്പോഴും പല ആളുകളും ഇതിനൊക്കെ സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യുന്നത് മിനോക്സിഡിൽ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ്. പക്ഷേ അത് യൂസ് ചെയ്യുന്നത് കാരണം അതിൻ്റെ ഒരുപാട് സൈഡ് എഫക്ട്സ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു ഹെയർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് മിനോക്സിഡിലിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന അടിപൊളിയായിട്ടുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് വിഷ്കെയറിൻ്റെ ഹെയർ ഗ്രോത്ത് സെറം കോൺസെൻട്രേറ്റ്. ഇതിൽ കഞ്ഞിവെള്ളം, ബയോട്ടിൻ, പ്ലാന്റ് കെരാട്ടിൻ, കഫൈൻ തുടങ്ങിയ കാര്യങ്ങളും നമ്മളുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരുപാടധികം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഹെയർ തിന്നിങ് പോലും ഉണ്ടാവാതെ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ ഹെയർ ഗ്രോത്ത് ആക്സിലറേറ്റ് ചെയ്യാനും പോലും സഹായിക്കും. ഇതൊരു വാട്ടർ ബേസ്ഡും അതുപോലെ ലൈറ്റ് വെയ്റ്റും ആയതുകൊണ്ട് തന്നെ ഒരു മൈക്രോ സ്പ്രേ വെച്ച് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ള മറ്റു 3 കീ ഇൻഗ്രീഡിയൻസ് ആണ് റിഡൻസൈൽ, അനാഗൈൻ, ബൈക്കാപ്പിൽ. ഇത് പൂർണ്ണമായിട്ടും പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തതായതുകൊണ്ട് തന്നെ ഇത് 100% ഓർഗാനിക് ആയതും നോൺ ടോക്സിക് ആയതും ഫ്രേഗ്രൻസ് ഫ്രീ, ഗ്ലൂട്ടൻ ഫ്രീ, അതുപോലെ ക്രൂവൽ ഫ്രീ ആയിട്ടുള്ള ഒരു വീഗൻ പ്രൊഡക്റ്റ് തന്നെയാണ് വിഷ്കെയറിൻ്റെ ഈ ഒരു ഹെയർ ഗ്രോത്ത് സെറം കോൺസെൻട്രേറ്റ്. ദൻ ഇത് എപ്പോഴാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ സ്കാൽപ്പിൻ്റെ പോർഷനിലായിട്ട് നല്ല രീതിയിൽ ഇത് സ്പ്രേ ചെയ്യുക. ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് നമ്മളുടെ എല്ലാ ഭാഗത്തുമായിട്ട് അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് ഇത്തരത്തിൽ മസാജ് ചെയ്ത് എല്ലാ ഭാഗത്തുമായിട്ട് അത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഉറങ്ങാനായിട്ട് കിടക്കുക. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കഴുകി കളയാവുന്നതാണ്. തുടർന്ന് 3 മന്ത്സ് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ വിസിബിൾ റിസൾട്ട് എന്നുള്ളത് നമുക്ക് തന്നെ കാണാൻ സാധിക്കും. അതായത് ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആവുന്നതും ഹെയർ തിന്നിങ് കുറയുന്നതും ഹെയർ ലോസും കുറയുന്നതും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ചെക്ക് ഔട്ട് പ്രൊഡക്റ്റ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ആൻഡ് പിൻ കമൻറ്റ്. രണ്ടാമത്തേത് ഗെറ്റിംഗ് എ ഷാർപ്പ് ഹെയർ കട്ട്. ഹെയർ കട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും വളരെയധികം മടി തോന്നുന്നൊരു കാര്യമാണ് ഹെയർ കട്ട് എടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2-3 മാസമൊക്കെ കൂടുമ്പോഴായിരിക്കാം ആളുകൾ ഹെയർ കട്ട് എടുക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഹെയർ കട്ട് എന്ന് പറയുന്നത് വളരെ പീരിയോഡിക്കലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെയധികം നീറ്റായിട്ട് ഷാർപ്പായിട്ട് നമ്മളെ ഗ്രൂം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് പീരിയോഡിക്കായിട്ട് ഹെയർ കട്ട് എടുക്കുക എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും ആളുകൾ അത് ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഹെയറായാലും ബിയേർഡായാലും വളരെയധികം ഷാബി ആയിട്ട് വളരെയധികം ബുഷിയായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അത് ഒരിക്കലും നമുക്കോ അല്ലെങ്കിൽ കാണുന്ന മറ്റുള്ളവർക്കോ
അത്രമേൽ പ്രസൻറ്റബിൾ ആയിട്ട് തോന്നണമെന്നില്ല. അതുകൊണ്ട് നീറ്റായിട്ടും ക്ലീനായിട്ടും ഷാർപ്പായിട്ടും ഒക്കെ ഹെയർ കട്ട്സും അതുപോലെ ബിയേർഡും ഒക്കെ ഗ്രൂം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഇമ്പ്രഷൻ, നമ്മളെ പറ്റിയുള്ളൊരു ഇമ്പ്രഷൻ മറ്റുള്ളവരിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തേത് ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ്. പലപ്പോഴും ആളുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഷാംപൂ യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം അവർ ഹെയർ ക്ലീൻ ചെയ്യുന്നുണ്ടാവുക, എന്നാൽ ഒരിക്കൽ പോലും അവർ കണ്ടീഷണർ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഷാംപൂ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹെയർ നല്ല രീതിയിൽ വാഷ് ഔട്ട് ആവുകയും ഹെയറിലുള്ള ഓയിൽ പാർട്ടിക്കിൾസും അതുപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ വാഷ് ആവുകയും, എന്നാൽ അവിടെ നമുക്ക് ആവശ്യമായ ഒരുപാട് ന്യൂട്രിയൻസും ആ ഷാംപൂവിൻ്റെ കൂടെ വാഷ് ഔട്ടായി പോകുന്നുണ്ട്. ഇത്തരത്തിൽ വാഷ് ഔട്ടായി പോയിട്ടുള്ള ന്യൂട്രിയൻസിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഹെയറിന് ഒരു സിൽക്കി സ്മൂത്ത്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ടും കണ്ടീഷണർ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ പലപ്പോഴും ആളുകൾ കണ്ടീഷണർ ഉപയോഗിക്കാൻ മറന്നു പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റ് ചെയ്യാതെ പോകുന്നു. ഷാംപൂ മാത്രം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ വളരെയധികം ഫ്രിസിയായി മാറുകയും അത് ഒട്ടും തന്നെ ഹെയറിൻ്റെ ഹെൽത്തിന് നല്ലതല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഷാംപൂ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ കണ്ടീഷണർ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നാലാമത്തേത് ഓയിൽ മസാജ്. നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിനെയും അതുപോലെ ഹെയർ ഫോളിക്കിൾസിനെ എല്ലാം റെജുവിനേറ്റ് ചെയ്യുന്ന ഒരുപാട് അധികം ന്യൂട്രിയൻസ് ഓയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീക്ക്ലി വൺസ് എങ്കിലും ഓയിൽ മസാജ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് അധികം ഹെൽപ്ഫുള്ളായിരിക്കും. പലപ്പോഴും ഓയിൽ മസാജ് ചെയ്യാൻ ഒരുപാടധികം സമയമെടുക്കുകയും അല്ലെങ്കിൽ ഹെയറിന് വളരെയധികം ഓയിലി ലുക്കൊക്കെ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടൊക്കെ ആൾക്കാർ ഓയിൽ മസാജ് ചെയ്യുന്നത് ഒഴിവാക്കുന്നുണ്ട്. ഓയിൽ അല്പം ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിൽ നല്ല രീതിയിൽ മസാജ് ചെയ്യുക. അതൊരു 15 മിനിറ്റ് നല്ല രീതിയിൽ മസാജ് ചെയ്തതിന് ശേഷം ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യുക. അതിനുശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. ഇത് വീക്ക്ലി വൺസ് എങ്കിലും ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ നല്ല രീതിയിൽ തന്നെ റെപ്ലനിഷ് ചെയ്യുകയും ഹെയർ ലോസ് പോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ഇനി ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് ഓയിലി ലുക്ക് ഹെയറിന് വരികയാണ്, ആ ഓയിലി ലുക്ക് ഹെയറിന് പോകുന്നില്ല, ഹെയർ വളരെ സ്റ്റിക്കി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ കഴിവതും വീക്കെൻഡ്സിലോ അല്ലെങ്കിൽ നമുക്ക് പുറത്തു പോകേണ്ട സാഹചര്യം ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഈ സ്റ്റിക്കി ഓയിലൊക്കെ പോകാനുള്ള സാധ്യതയുമുണ്ട്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പലർക്കും എങ്ങനെയാണ് കൃത്യമായൊരു ഹെയർ കെയർ റുട്ടീൻ കൊണ്ടുപോകേണ്ടത് എന്നറിയില്ല. അതായത് ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുമ്പോൾ അതിൽ ഷാംപൂ, അതുപോലെ ഓയിലിംഗ്, അതുപോലെ ഹെയർ ഗ്രോത്ത് സീറം ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം. എന്നാൽ ഇതിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് പലർക്കും അറിയില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ കെയർ റുട്ടീനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഴ്ചയിൽ 2 വട്ടം മാത്രം ഷാംപൂ ചെയ്യുക, 1 വട്ടം മാത്രം ഓയിലിംഗ് ചെയ്യുക, അതുപോലെ എല്ലാ ദിവസവും ഹെയർ ഗ്രോത്ത് സീറം യൂസ് ചെയ്യുക. കാരണം ഹെയർ ഗ്രോത്ത് സീറത്തിലാണ് നമ്മുടെ ഹെയറിന് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹെയർ ഗ്രോത്ത് സീറം യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ എവറിഡേ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. സോ ഹെയർ കെയറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും ഹെയർ ലോസും അതുപോലെ ഡാൻഡ്രഫും പോലുള്ള ഒരുപാടധികം ഹെയർ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് ട്രൈ ചെയ്യാവുന്ന വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള 4 ഇമ്പോർട്ടൻറ്റ് ടിപ്സ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെൻസ് ഗ്രൂമിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ ഹെയറിനെ നല്ല രീതിയിൽ കെയർ ചെയ്തില്ല എങ്കിൽ മെയിൽ പേറ്റൻ ബാൽനസ് പോലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായി തന്നെ നമ്മുടെ ഹെയറിനെ കെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.